പ്രിൻസിപ്പിൾ, തീർച്ചയായും പ്രിൻസിപ്പൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എത്രമാത്രം അഭിമാനമുണ്ട് കാണുമ്പോൾ. വളരെ വളരെ സന്തോഷമാണ്. നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിലെ മിടുക്കികൾ വളരെ മികച്ച റിസൾട്ട് കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 100% റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സ്കൂൾ വൈസ് റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നോക്കുന്ന കുട്ടികൾക്കെല്ലാം മുഴുവൻ വിഷയങ്ങൾക്കും A+ അവർ നേടുന്നുണ്ട്. വളരെ സന്തോഷം. അവരുടെ ആഹ്ലാദം കണ്ടതിൽ, അവരുടെ സന്തോഷത്തിലും വിജയത്തിലും പങ്കുചേരാൻ സാധിച്ചതിലും വളരെ സന്തോഷം. റിസൾട്ട് വന്ന ഉടനെ കുട്ടികൾ ചേർത്ത് പിടിക്കുന്നത് അധ്യാപകരാണ്. സാറ് വരൂ, ടീച്ചർ വരൂ എന്ന് പറയും. എത്രമാത്രം അറ്റാച്ച്മെന്റ് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ തന്നെ കുറെ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു. അത്രമാത്രം എന്താ പറയാ, ഒരു സന്തോഷം അവർക്ക് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ട്. അതെ, അവരുടെ വീട് തന്നെയാണ് കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറയുന്നത്. അധ്യാപകർ രക്ഷകർത്താക്കളെ, അവർക്ക് രക്ഷകർത്താക്കളാണ് അവരുടെ എല്ലാ സന്തോഷങ്ങളിലും അവരുടെ ദുഃഖത്തിലും പഠനത്തിലും എല്ലാവിധ കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട മികച്ച പിന്തുണയുമായി എപ്പോഴും അവരുടെ അധ്യാപകർ കൂടെയുണ്ട്. മാഡത്തിന്റെ വാക്കിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതേ കാഴ്ചകൾ തന്നെയാണോ ഇന്ന് രാവിലെ സംഭവിക്കുമെന്ന് മനസ്സിൽ കരുതിയത്? അതെ അതെ, തീർച്ചയായും. അതെ അതെ, ഈ ഒരു മികച്ച റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കുട്ടികൾ ഈ വിജയം നേടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അത്തരത്തിലാണ് വിജയം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ടീച്ചറിനുണ്ടായിരുന്നു. പ്രിൻസിപ്പളാണ്. അപ്പോൾ ഈ കാഴ്ചകൾ തന്നെ വൈകുന്നേരം കാണാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീച്ചർ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത്രമാത്രം കുട്ടികളുമായുള്ള ബന്ധമുണ്ട്, അധ്യാപനത്തിന്റെ മികവ് അത്രമാത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ച മിക്കവാറും കുട്ടികളെല്ലാം നല്ല വിജയം നേടിയെന്നാണ് പറഞ്ജീവ്. അത്തരത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ജീവിച്ചു. ശരി ശരി, രാഹുലിലേക്ക് ഞാൻ മടങ്ങി വരാം. ഹരിയിലേക്ക് ഒന്നുകൂടി. ഹരി, ഇപ്പൊ ഈ റിസൾട്ടൊക്കെ അറിയിച്ച ശേഷം ഈ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ റിസൾട്ട് വന്നപ്പോഴൊക്കെ അങ്ങനെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ചില മാറ്റങ്ങൾ ആലോചിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലോ. എന്തൊക്കെയാണത്? സ്വാഭാവികമായിട്ടും ഈ നേരിയ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഉള്ളത്. അപ്പോൾ വാരിക്കോരി മാർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പ്രവണതയില്ല, വാരിക്കോരി കുട്ടികൾക്ക് മാർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വന്നത്, ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ശബ്ദരേഖ പുറത്തു വന്നത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള കാര്യമാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോഴും മന്ത്രി മന്ത്രിയുടെ തൊട്ടടുത്ത് തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, വാരിക്കോഴി മാർക്ക് കൊടുക്കുന്ന പ്രവണതയില്ല, സോഷ്യൽ മീഡിയയിൽ പലതും വരും, ഈ ശബ്ദരേഖ സത്യമാണ് എന്നുള്ള കാര്യം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യമാണ്, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ പരിശോധിക്കാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഒരു മാറ്റം, അതായത് ഈ അടുത്ത SSLC മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ആലോചിക്കുന്ന ഒരു മാറ്റം ഒരുപക്ഷെ കുറച്ചുകൂടി അക്കാദമിക മികവ് വിദ്യാർത്ഥികളിൽ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടായിരിക്കാം. ആ രീതിയിലുള്ള നടപടികളാണ് നടക്കുന്നത്. ശരി, ഹരിയാണ് അവിടെയും വിവരങ്ങൾ നൽകിയത്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം. നയൻതാരയുണ്ട്. നയൻതാര കോഴിക്കോടും പ്രധാനപ്പെട്ട സ്കൂളുകളുള്ളതാണ്. ഇപ്പോൾ കോട്ടംഗലിൽ കണ്ട അതേ ആവേശമൊക്കെ അവിടെയും കുട്ടികളിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയൂ അവിടുത്തെ കുട്ടികളുടെ സന്തോഷമൊക്കെ. ദിവിഷ, കോഴിക്കോടിനെ സംബന്ധിച്ച് വലിയ വിജയശതമാനം തന്നെയാണുള്ളത്. എന്തായാലും അധിക ദിവസമൊന്നും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് വേണ്ടി വന്നില്ല. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് നടക്കാവ് സ്കൂളിലാണ്, നടക്കാവ് ഗേൾസ് സ്കൂളിലാണ്. ചോദിച്ചു നോക്കാം സന്തോഷം എന്തു തോന്നുന്നു റിസൾട്ട് അറിഞ്ഞപ്പോൾ? നല്ല സന്തോഷം. റിസൾട്ട് എങ്ങനെയാ? ഫുൾ A+. 6 A+, 2 A, പിന്നെ B+. സന്തോഷമായില്ലേ? സുഹൃത്തുക്കളൊക്കെ ഇനി വരുമോ? ചിലപ്പോ വരും. എല്ലാരോടും പറഞ്ഞില്ലേ റിസൾട്ട് ഒക്കെ വിളിച്ച്? എല്ലാരോടും പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു. എത്ര A+? ഫുൾ A+. സന്തോഷമായില്ലേ? റിസൾട്ട് അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നാണോ സ്കൂളിൽ വന്ന് നോക്കിയതാ? ഇവിടെ എത്തിയിട്ട് നോക്കിയതാ. അധ്യാപകർക്കും അതുപോലെ രക്ഷിതാവിന്റെയും കൂടെ വന്നിട്ട് ഇവിടുന്ന് റിസൾട്ട് നോക്കി അല്ലേ? പഠിച്ച സ്കൂളിൽ തന്നെ റിസൾട്ട് നോക്കി. വലിയ സന്തോഷമായല്ലേ? ഓ സന്തോഷം. രക്ഷിതാവുണ്ട് ഇവിടെ, നമുക്ക് ചോദിച്ചു നോക്കാം രക്ഷിതാവിനോട്. വീട്ടിൽ നിന്ന് നോക്കാതെ നേരെ സ്കൂളിലേക്ക് തന്നെ വന്നത്? അത് നേരെ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഇവിടെ നിന്ന് നോക്കാം, അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, അത് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ മോള് A+ ആണ്, ഫുള്ള് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷം. നെയ്ബറാണ്, സ്കൂളിന്റെ അടുത്ത് തന്നെ അവള് കിടക്കുന്നത്. നടക്കാവ് സ്കൂളിനെ സംബന്ധിച്ച് തുടർച്ചയായി 5 തവണ 100% വിജയം കൈവരിച്ച സ്കൂളാണ്. ഇത്തവണ ഒരു വിദ്യാർത്ഥി എക്സാം എഴുതാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം സ്കൂൾ HM-നുണ്ട്. HM തൊട്ട് മുമ്പ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റ് ടീച്ചേഴ്സിനോട് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം സംസാരിക്കണം വേണ്ടി തയ്യാറായി നിന്നതാണ്, പക്ഷെ അദ്ദേഹത്തിനെ കാണുന്നില്ല. ഈ രക്ഷിതാവിനോടും ചോദിച്ചു വെക്കാം, സന്തോഷമായില്ലേ? ഹാപ്പി.
ഇവിടെ വന്ന് റിസൾട്ട് വീട്ടിൽ നിന്ന് നോക്കാതെ ഇവിടെ വന്ന് നോക്കിയല്ലേ? ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ ഇവിടെ വന്ന് നോക്കി. കുട്ടികളെ ഇവിടെ കഷ്ടപ്പെട്ട എഴുതിയാ, നല്ല ചൂടൊക്കെ സഹിച്ച് നോമ്പോ ആയിരുന്നല്ലോ, അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് കോഴ്സ് എടുക്കാനാ തീരുമാനം? സയൻസ് എടുക്കണം എന്നാ വിചാരിക്കും. ഇവിടെ തന്നെ കിട്ടണം എന്നാണ് ആദ്യം. എന്തായാലും സാധിക്കട്ടെ, എല്ലാ ആശംസകളും നേർന്നു. ദിവിഷ ഇവിടെ ഒരു ഉള്ള ഓളെങ്ങനെയാണ്? എല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇനി വന്നോണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ എല്ലാവരെയും കൂടെ കണ്ട് ടീച്ചേഴ്സ് ഉൾപ്പെടെ ഇവിടെ കേക്ക് കട്ടിങ്ങും എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ആഘോഷം തന്നെ സ്കൂളിൽ നടക്കാൻ പോവാണ്. ശരി, നടക്കാവ് സ്കൂളിൽ നിന്നാണ്. നടക്കാവ് സ്കൂൾ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. പക്ഷേ കോട്ടഹില്ലിൽ കുട്ടികൾ ഒരുപാട് പോകുന്ന ആവേശത്തോടെയാണ് അവിടെ അങ്ങോട്ടേക്ക് നടക്കാവിലേക്ക് കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആവേശമൊക്കെ നേരിട്ടും കൂടി കാണട്ടെ. എല്ലാവരും ഒരുമിച്ച് സ്കൂളിലേക്ക് വരും, ടീച്ചർമാർക്കൊരു സന്തോഷമാവും, കാണുന്നവർക്കും ഒരു സന്തോഷമാവും. ശരി, നമുക്ക് തിരിച്ച് കോട്ടഹില്ലിലേക്ക് വരാം. രാഹുൽ, കോട്ടഹില്ലിലാണ് വളരെ സന്തോഷകരമായ നിമിഷങ്ങളല്ലേ? ആ കരച്ചിലാണല്ലോ. ഞാൻ മറ്റ് കാഴ്ചകൾ കാണാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല, എങ്കിലും കോട്ടൺ ഹില്ലിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പല രീതിയിലുള്ള ഭാവങ്ങളുണ്ട്. ഇപ്പോഴും റിസൾട്ട് നോക്കാൻ കഴിയാത്തവരുടെ മുഖത്ത് ആ ഒരു ഉത്കണ്ഠയുണ്ട്, ടെൻഷനുണ്ട്. അതിനപ്പുറത്തേക്ക് റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷ കിട്ടിയല്ലോ എന്നുള്ള ആത്മസംതൃപ്തിയുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കണ്ണു നിറഞ്ഞുകൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് അമ്മയോടും ടീച്ചറോടും പറയുന്ന മുഖങ്ങളുമുണ്ട്. അത്തരത്തിൽ വളരെ എന്താ പറയുക, വളരെ പലതരത്തിലുള്ള ഭാവങ്ങൾ കാണാം, പലതരത്തിലുള്ള മുഖങ്ങൾ കാണാം. അവർ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇന്ന് സ്കൂളിലേക്ക് അത് റിസൾട്ട് നോക്കാനെത്തുന്നു. അപ്പോൾ അവർ മാതാപിതാക്കളുമായി എത്തിയവരുണ്ട്, അല്ലാതെ അധ്യാപകരുമായി എത്തിയവരുണ്ട്, ഒറ്റയ്ക്ക് എത്തിയവരുമുണ്ട്, കൂട്ടുകാർ ഒപ്പം എത്തിയവരുണ്ട്. അങ്ങനെ ഓരോ തരത്തിൽ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ റിസൾട്ട് മാത്രമല്ല, ഞങ്ങളെ കൂട്ടുകാരുടെ റിസൾട്ട് കൂടി നോക്കാനാ വന്ന്, ഞങ്ങൾ ഒരുമിച്ചാണ് നോക്കുന്നത്, അതിനുശേഷം കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞവരുണ്ട്. അത്തരത്തിൽ വലിയ സന്തോഷം പങ്കുവെക്കുന്ന ആളുകളുണ്ട്, വലിയ സന്തോഷം. ഫുൾ എ പ്ലസ് കിട്ടിയവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. മക്കളെ എന്തായി? വളരെ സന്തോഷം. നമ്മുടെ സ്കൂളിൽ, അതായത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണ് ഒരു സ്കൂളാണത്. 561 കുട്ടികൾ പരീക്ഷ എഴുതി. വളരെ ഈ വർഷം വളരെ തീവ്രമായ രീതിയിലുള്ള ഒരു പരിശീലന പരിപാടിയായിരുന്നു. നമുക്ക് ഇതുവരെ അറിഞ്ഞതിൽ 110 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി. മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ വിജയിക്കും. ഒരു 9 എ പ്ലസ് കിട്ടിയ കുറേ കുട്ടികൾ, 200+ കുട്ടികൾ, 8 എ പ്ലസ് കിട്ടിയ ഏകദേശം 150 കുട്ടികൾ, അങ്ങനെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. വളരെ സന്തോഷം. കുട്ടികൾ ഇവരെല്ലാം ആ എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ കൂട്ടത്തിലുള്ളവരെ. സാറിന് സന്തോഷമായി? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എല്ലാവരും നല്ല വിജയം. സാറും ബാക്കി എല്ലാ അധ്യാപകരും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഒരുപാട് തന്ന്, നമ്മളെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഒരുപാട് നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത്, അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സ്കൂള് നമ്മുടെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്, പ്രിൻസിപ്പൽ ആയാലും നല്ല സപ്പോർട്ടീവാണ്, എല്ലാവരും നല്ല മോട്ടിവേറ്റ് ചെയ്യും. മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധ്യാപകർ നമ്മുടെ സ്കൂളിലുണ്ട്. അടിപൊളിയാണ്. സാറ് ഞാനിവിടെ ഒരുപാട് ഡിവിഷനുണ്ട്. നമുക്ക് OPO ഉള്ളതുകൊണ്ട് ഞാൻ ഇവരെ ഇവരെ 10 അങ്ങനെയുള്ള കുറച്ച് ഡിവിഷനുകളിലേ ഉള്ളൂ. എല്ലാവരും അറിയാം, എല്ലാ കുട്ടികളാണ് നമ്മുടെ കുട്ടികളാണ്. ഒരു ഗ്രൂപ്പിൽ മാത്രം പോയി നിന്നാൽ പ്രശ്നമാവും വിചാരിച്ചിട്ടാണ്. ഇല്ല, മൊത്തത്തിൽ അല്ല, എന്റെ നേച്ചർ അതായതുകൊണ്ടായ എന്റെ സന്തോഷം. കുട്ടികളെല്ലാം വന്ന് ഭൂരിപക്ഷം എത്തിയിട്ടില്ല, എല്ലാവരും വീട്ടിൽ നിന്ന് റിസൾട്ട് അറിഞ്ഞ് ഇനി വരികയുള്ളൂ അധ്യാപകരെ കാണാനും മറ്റുമൊക്കെ. ഈ സ്കൂൾ അങ്ങനെയാണ്, കുട്ടികൾക്കെല്ലാം അത്രയ്ക്ക് പ്രിയപ്പെട്ട ഒരു സ്കൂളാണ്. സാറിപ്പോ എന്തായാലും സന്തോഷത്തില്ല, അപ്പൊ സാറിന്റെ നേച്ചറൊക്കെ മാറ്റി നിങ്ങൾ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ആർക്കും വിളിക്കട്ടോ. അപ്പൊ അത്തരത്തിലാണ് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, ഇവിടെ കുറെ അധികം ഡിവിഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറിയുന്നത്. കാരണം പല ക്ലാസ്സിലെ കുട്ടികളുണ്ട്, അവരെല്ലാം ഗ്രൂപ്പുകളായി നിൽക്കുകയാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിലേക്ക് പോയാൽ അവരോടാണോ സ്നേഹമെന്ന് തോന്നും എന്നുള്ള രീതിയിൽ, അത്തരത്തിൽ അത്രമാത്രം അധ്യാപനം മികച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അധ്യാപകർ കുട്ടികളുമായി പുലർത്തുന്ന ഒരു ആത്മബന്ധം, അത് ഭയങ്കര വലുതാണ്. ഈ കുട്ടികൾ പറയുമ്പോൾ അവർ ഈ സ്കൂളിൽ തന്നെ പഠിക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് അല്പനിമിഷക്കുള്ളിൽ മന്ത്രി വി ശിവൻകുട്ടി കുട്ടി ഇവിടെ എത്തും. ഒട്ടുമിക്ക വിദ്യാർത്ഥിനികളും റിസൾട്ട് നോക്കിക്കഴിഞ്ഞു, അതിന്റെ സന്തോഷത്തിലാണ്. ഇനി മന്ത്രി വരുമ്പോൾ ബാക്കി അവരെന്താണ്, ആർക്കും വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മന്ത്രി അപ്പൂപ്പനോട് പങ്കുവെക്കുകയാണോ എന്നെല്ലാം കണ്ടറിയാം ദിനേശ്.